الحمد لله، نحمد الله ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. صدق الله العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മുഅ്മിനീങ്ങളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ട് യഥാർത്ഥ മുഅ്മിനുകളായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമേ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പരമദയാലുവായ റബ്ബ് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബറക്കത്തുള്ളവരുടെ ലക്ഷണങ്ങൾ എന്ന ചർച്ചയുടെ തുടർച്ച ഇൻഷാല്ലാ അടുത്ത നസീഹത്തിലുണ്ടാകും എന്ന ആമുഖത്തോടെ സാന്ദർഭികമായ മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ സംസാരത്തിൽ ഉത്ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ദുൽഹജ്ജ് 7 ആണ്. ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ പരിപാടികൾ സമാരംഭിക്കുകയാണ്. ഇൻഷാല്ലാ ഞായറാഴ്ച ദുൽഹജ്ജ് 9 യൗമു അറഫയാണ്. ലോകം മുഴുവൻ മക്കയിൽ സംഗമിക്കുന്ന അത്യപൂർവ ചാരുതയുള്ള മഹത്തായ ദൃശ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹം ആ മഹത്തായ സമ്മേളനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നോമ്പെടുക്കാൻ ഒരുങ്ങുകയാണ്. ഒരുപാട് പൗരുഷയുള്ള മഹത്വമുള്ള ദിനമാണ് യൗമു അറഫ. അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം, ചില റിവായത്തുകളിലൊക്കെ കാണാം, പ്രവാചകൻ ഒരു വിളിയാളനെ ചുമതലപ്പെടുത്തി അറഫയുടെ മഹത്വം വിളംബരം ചെയ്തിരുന്നു എന്നാണ്. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ മുനാദി യുനാദി, വിളംബരം ചെയ്യാനൊരു വിളിയാളനെ ചുമതലപ്പെടുത്തി കൽപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
الحج عرفة حج എന്ന് വെച്ചാൽ അറഫയാണ് മഞ്ജ ലൈലത്തെ ജംഇൻ ഖബല തുലൂഉ ശംസി ഖബല തുലൂഉൽ ഫജ്രി ഫഖദ് അദ്രക ജംഇൻ്റെ രാവിൽ ആരെങ്കിലും ദുൽഹജ്ജ് 9-ന്റെ രാവിൽ ദുൽഹജ്ജ് 10-ന്റെ പ്രഭാത ഉദയത്തിന് മുമ്പ് അവിടെ അറഫയിൽ എത്തിച്ചേർന്നാൽ അവന് ഹജ്ജ് കിട്ടി ഇല്ലെങ്കിൽ ഹജ്ജ് കിട്ടിയില്ല. പ്രിയമുള്ളവരെ, ആ ദിവസത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് ധാരാളമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ കാണാം, റസൂലുള്ള പറഞ്ഞു, മാമിൻ യോമിൻ അക്സറ മിൻ അൻ യഅതിഖല്ലാഹു ഫീഹി അബദം മിനൻ നാരി മിൻ യൗമി അറഫ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ വിമോചിപ്പിക്കുന്ന ദിനം യൗമു അറഫയാണ്. വ ഇന്നഹു ലയദനു അസ്സ വജല്ല സുമ യുബാഹി ബിഹിമുൽ മലായിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തു വരികയും അവൻ്റെ മലക്കുകളോട് അഭിമാനം കൊള്ളുകയും അല്ല ചോദിക്കുകയും ചെയ്യുമത്രേ. ഫയഖൂലു മാ അറാദഹ ഉലായി, ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് പ്രവഹിച്ച് ലക്ഷലക്ഷം വരുന്ന തൻ്റെ വിശ്വാസികളായ അടിമകൾ അറഫ എന്ന് പറയുന്ന മക്കയുടെ കിഴക്ക് ഭാഗത്ത് ഒരു 15 കിലോമീറ്റർ അപ്പുറം, ഒരു 21 കിലോമീറ്റർ അപ്പുറം, 15 കിലോമീറ്റർ നീളത്തിലും 7 കിലോമീറ്റർ വീതിയിലുമായിട്ട് പരന്ന് കിടക്കുന്ന ഈ അറഫ എന്ന് പറയുന്ന ഈ മരുഭൂമിയുടെ ഓരത്ത് ഒരുമിച്ച് കൂടിയ തൻ്റെ അടിമകളുടെ കാര്യം അല്ലാഹു മലക്കുകളോട് അഭിമാനത്തോടുകൂടി ചോദിക്കുമത്രേ. മാ അറാദഹുലായി, എന്താ ഇവരുടെ ആവശ്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സഞ്ചയത്തോടടുത്തു വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, അറഫ എന്ന വാക്കിനെ കുറിച്ച് തന്നെ ഒരുപാട് ചർച്ചയുണ്ട്. ചിലർ പറഞ്ഞത് അറഫ എന്ന വാക്കിൽ നിന്നാണ് ഈ മൈതാനത്തിന് ആ പേര് വന്നത്. അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നർത്ഥം. സ്വർഗത്തിൽ താമസിപ്പിക്കപ്പെട്ട ആദമും ഹവ്വയും അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് ഭൂമിയിലേക്ക് വന്ന ശേഷം ആദ്യമായി കണ്ടുമുട്ടിയത് ഈ അറഫ മൈതാനത്തിൽ വെച്ചാണെന്നും അവരവിടെ വെച്ചാണ് പരസ്പരം അറിഞ്ഞതെന്നും ആ അറിഞ്ഞതിൽ നിന്നാണ്, ആ അറഫയിൽ നിന്നാണ് ഈ പേര് വന്നത് എന്ന്. ഇനിയും ചിലർ പറഞ്ഞത് അറഫയിൽ നിന്നാണ് അറഫ എന്നാണ്. അറഫ എന്ന് പറഞ്ഞാൽ അറിയിച്ചു എന്നർത്ഥം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഹജ്ജിന്റെ കർമ്മങ്ങളും രീതികളും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിച്ചു കൊടുത്തത് ഈ മൈതാനത്ത് വെച്ചാണ് എന്നതുകൊണ്ടാണ്. ഇനിയും ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇഴ്ത്തറഫയിൽ നിന്നാണ് അറഫ എന്നാണ്. ഇഴ്ത്തറഫ എന്ന് പറഞ്ഞാൽ കുറ്റം സമ്മതിച്ചു എന്നർത്ഥം, ചെയ്തുപോയ കുറ്റങ്ങൾ സമ്മതിക്കുക. ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് അള്ളാഹുവിന്റെ അടിയാറുകൾ അവരുടെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടാണ് ആ പേര് വന്നത് എന്നാണ്. ഇനിയും ചിലരുടെ അഭിപ്രായത്തിൽ ഇർഫിൽ നിന്നാണ് അറഫ. ഇർഫ് എന്ന് പറഞ്ഞാൽ സഹനം. അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി ഇബ്രാഹിം നബിയുടെ വിളിയാളം കേട്ട് ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് പ്രവഹിച്ചെത്തിയ വിശ്വാസികൾ ദീർഘദീർഘമായി യാത്ര ചെയ്ത യാത്രയുടെ ദുരിതങ്ങൾ ക്ഷമാപൂർവം സഹിച്ചുകൊണ്ട് ആ സഹനം, ആ ഇർഫിൽ നിന്നാണ് അറഫ. പ്രിയമുള്ളവരെ, എൻ്റെ വിഷയം അതൊന്നുമല്ല, അറഫയിൽ നിന്ന് കിട്ടുന്ന ചില തിരിച്ചറിവുകൾ. ഒരുപാടൊരുപാട് തിരിച്ചറിവുകളുടെ വെളിച്ചം നമുക്ക് അറഫയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. അതിനുമപ്പുറം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്കപ്പുറം വിശ്വവിഖ്യാതമായ മനുഷ്യാവകാശ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അറഫയിൽ. പ്രിയമുള്ളവരെ, അതിലേക്കൊന്നും ഈ പരിമിതമായ സമയത്തിൽ ഞാൻ പോകുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരൊറ്റ നോട്ടത്തിൽ ആ ജനസഞ്ചയം എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ലോകത്ത് മനുഷ്യനെ മോചിപ്പിക്കാൻ വന്ന ഒരുപാട് ഭൗതിക ദർശനങ്ങളുണ്ട്.
ഒരുപാട് ദൈവവിരുദ്ധ പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളുമുണ്ട്. നമ്മളെന്ത് പേരിട്ട് വിളിച്ചാലും അത് ക്യാപിറ്റലിസം ആകാം, കമ്മ്യൂണിസം ആകാം, സോഷ്യലിസം ആകാം, എന്തുമാകട്ടെ, ഏതെങ്കിലും അരാജക ദർശനങ്ങളാകാം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ലോകത്ത് ഇന്നോളമുള്ള ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലൊരു ദൃശ്യത്തെ, ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നുമുള്ള മനുഷ്യ മഹാസഞ്ചയത്തിൻ്റെ ഒരു പരിച്ഛേദത്തെ, അവിടെ വർണ്ണ വിവേചനങ്ങളില്ല, വർഗവ്യത്യാസങ്ങളില്ല, വർണ്ണപരമായ തറവാടുപരമായ വംശീയമായ ആഭിജാത്യങ്ങൾ ഉച്ചനീചത്വങ്ങളില്ല, അവിടെ പണ്ഡിത പാമര ഭേദമില്ല, അവിടെ സമ്പന്ന ദരിദ്ര വ്യത്യാസമില്ല, അവിടെ അധികാരമുള്ളവനും ഇല്ലാത്തവനും എന്ന ഭേദമില്ല, ചുവന്നവനും കറുത്തവനും വെളുത്തവനും ആണും പെണ്ണും അടക്കം എല്ലാവരും മനുഷ്യ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദത്തെ ഇങ്ങനെ ഒരേ സമവിധാനത്തിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു സമത്വത്തിന്റെ അഭൗതികമായ ഒരു കാഴ്ച ഏതെങ്കിലും ഒരു 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 കമ്മ്യൂണിസ്റ്റ് സ്വർഗത്തിൽ, ഒരു ക്യാപിറ്റലിസ്റ്റ് സ്വർഗത്തിൽ, ഏതെങ്കിലും ഒരു ഭൗതിക പ്രത്യയശാസ്ത്രത്തിന്റെ തലസ്ഥാനത്ത് സംഘടിപ്പിക്കാൻ ഇന്നോളം ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ അവന്റെ അടിയാറുകൾ എല്ലാവിധ വൈവിധ്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് നിൽക്കുന്ന അപൂർവചാരുതയുള്ള അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. ഒറ്റനോട്ടത്തിൽ തന്നെ ആ കാഴ്ച രോമാഞ്ചജനകമാണ്, അത് മനോഹരമായ ഒരു ദൃശ്യമാണ്. പ്രിയമുള്ളവരെ, ആ ഒറ്റ കാഴ്ച തന്നെ നമുക്ക് നൽകുന്ന ഒരുപാട് തിരിച്ചറിവുകളുണ്ട്. ആ തിരിച്ചറിവുകൾ ലോകം സ്വീകരിച്ചാൽ ലോകത്തിന്റെ മുഖച്ഛായ മാറും, നമ്മുടെ ഇന്നത്തെ സ്ഥിതിയാകെ മാറും, ലോകത്തിന്റെ സുരക്ഷിതത്വം കൈവരും, ലോകത്തിൽ കുറെ കൂടി സൗഹാർദ്ദവും സമാധാനപൂർണവുമായി ജീവിതം ഉറപ്പാകും. പ്രിയമുള്ളവരെ, അണുബോംബുകളുടെ മുകളിൽ അടയിരുന്നുണ്ടാക്കുന്ന കൃത്രിമമായ സമാധാനത്തിന് പകരം യഥാർത്ഥ ശാന്തി പുലരും. ആ തിരിച്ചറിവുകളിലേക്ക് ലോകം ഒന്ന് തിരിയണം എന്ന് മാത്രം. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ദുൽഹജ്ജ് 9-ന്റെ ആ കാഴ്ച. നമുക്ക് ഒറ്റനോട്ടത്തിൽ നൽകുന്ന ചില തിരിച്ചറിവുകളിലേക്ക് മാത്രം കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഞാൻ. പ്രിയമുള്ളവരെ, അതിലേറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിവ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നാണ് എന്ന ഒരു ഒരു മഹത്തായ അടിത്തറ തന്നെയാണ്. നമ്മൾ ഒന്നാണ്. നമ്മൾ എന്ന് ഞാൻ പറയുമ്പോൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസികൾ എന്ന നിലക്കല്ല, കൊണ്ടോട്ടിക്കാരെന്നുള്ള നിലക്കല്ല, മുസ്ലിമീങ്ങൾ എന്ന നിലക്കുമല്ല, കേരളീയരെന്ന നിലക്കുമല്ല, നമ്മൾ മനുഷ്യരെന്നുള്ള നിലക്ക് നമ്മൾ ഒന്നാണ് എന്ന ബോധം, ഇതാണ് അറഫയുടെ ഏറ്റവും വലിയ ഒരു തിരിച്ചറിവ്. ആ കാഴ്ച തന്നെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ എല്ലാ വൈജാത്യങ്ങൾക്കുമൊപ്പം, എല്ലാ വ്യത്യാസങ്ങൾക്കുമൊപ്പം, എല്ലാ ഭേദങ്ങൾക്കുമൊപ്പം, എല്ലാ ആദർശപരമായ ഭിന്നതകൾക്കുമൊപ്പം, എല്ലാ മതജാതി വൈജാത്യങ്ങൾക്കുമപ്പുറം മനുഷ്യൻ എന്ന് പറയുന്നത് ഒന്നാണ് എന്ന ഒരു മഹത്തായ ബോധം, ഇത് അറഫ നമുക്ക് നൽകുന്ന സാമാന്യമായ ഒരു തിരിച്ചറിവാണ്. ഏകമാനവതയുടെ ഒരു ബോധം നമുക്ക് നൽകുന്നു, ഒരു തിരിച്ചറിവ് നൽകുന്നു. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, തീർച്ചയായും നിങ്ങളുടെ ഈ സമൂഹം എന്ന് പറയുന്നത് ഉമ്മത്തുൻ വാഹിദയാണ്, ഇത് ഒരൊറ്റ ജനതയാണ്. അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ നഫ്സുൻ വാഹിദയിൽ നിന്ന്, ഒരു ഏക ശരീരത്തിൽ നിന്നാണ് നിങ്ങളുടെ എല്ലാം തുടക്കം. എന്നിട്ട് അതിൽ നിന്ന് ധാരാളം സ്ത്രീ പുരുഷൻ. ഇതാണ് മനുഷ്യ നാഗരികതയുടെ ചരിത്ര സംഗ്രഹം എന്ന് പറയുന്നത്, ഒരൊറ്റ ഒരു ഒരു ശരീരത്തിൽ നിന്ന്, നഫ്സുൻ വാഹിദയിൽ നിന്ന്. പിന്നെ അതിന്റെ ഇണ, ആ ഇണതുണകളിൽ നിന്ന് കോടിക്കോടിക്കണക്കായ മനുഷ്യ മഹാസഞ്ചയം. ഇതാകുന്നു നിങ്ങളുടെ ചരിത്രം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിം വഉൻസാ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു. യാ അയ്യുഹന്നാസ് എന്നാണ് അഡ്രസ് ചെയ്യുന്നത്. അല്ലയോ മനുഷ്യരെ, ആ സംബോധന തന്നെ പലപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പോലെ ആ വിളി, ആ വിളംബരം തന്നെ ഒരു വിപ്ലവമാണ്. കാരണം എല്ലാ അതിർത്തികളും വായിച്ചുകൊണ്ടാണ് യാ അയ്യുഹന്നാസ്. പ്രിയമുള്ളവർ, ഇതൊന്നും നിസ്സാരമായ ഒരു കാര്യമല്ല.
ആലോചിച്ചോക്ക്, ലോകത്തെ മോചിപ്പിക്കാൻ വന്ന ഒരു ദർശനത്തിന്റെ ആചാര്യൻ ലോകത്തെ വിളിച്ചത് എന്താ? സർവരാജ്യ തൊഴിലാളികളെ എന്നാ. സർവരാജ്യ തൊഴിലാളികളെ എന്ന വിളിയുണ്ട്, മുതലാളിമാരെ എന്ന വിളിയുണ്ട്, പെണ്ണുങ്ങളെ എന്ന വിളിയുണ്ട്, ആണുങ്ങളെ എന്ന വിളിയുണ്ട്. ഇങ്ങനെ പല പല വിളികളുണ്ട് ലോകത്ത്. പക്ഷേ വിശുദ്ധ ഖുർആന്റെ വിളി യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ മനുഷ്യരെ, എല്ലാവരും അതിൽപ്പെട്ടു. ഇന്നാ ഖലഖനാകും മിൻ ദകരിം വഉൻസാ, നിങ്ങളുടെ ജന്മം ഒരാണിൽ നിന്ന് ഒരു പെണ്ണിൽ നിന്ന്. വജഅൽനാകും ശുഉബൻ വഖബായിൽ, പിന്നെ നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളും ഒക്കെ ആക്കി തിരിച്ചിട്ടുണ്ട്, വിഭജിച്ചിട്ടുണ്ട്. എന്തിന്? ഒരാൾ വേറൊരാളുടെ തലയിൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരാൾ വേറൊരാളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടല്ല, ഒരു നാട് വേറൊരു നാടിനെ അധിനിവേശം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒരു കൂട്ടരെ മറ്റേ കൂട്ടരെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ലി താറഫു, തിരിച്ചറിവിന് വേണ്ടിയാണ്. നിങ്ങൾക്കൊക്കെ ഒരു അഡ്രസ് ഉണ്ടാവണം, ഒരു മേൽവിലാസം ഉണ്ടാകണം എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സന്ദർഭങ്ങളിൽ വിശദീകരിച്ചു തന്നു. കുല്ലുക്കും മിൻ ആദം ആദമു മിൻ തുറാബ്, എല്ലാവരും ആദമിന്റെ മക്കൾ. ആദമോ? ആദം മണ്ണിന്റെ പുത്രൻ, അതാണ് അദ്ദേഹത്തിന്റെ മേൽവിലാസം. നിങ്ങൾ ബനു ആദം, ആദം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ പുത്രൻ. അന്നാസു സവാസിയത്തും കാസ്നാനിൽ മുസ്, ചീർപ്പിന്റെ പല്ലുകൾ പോലെ തുല്യരാണ് നിങ്ങളെല്ലാം. യാതൊരുവിധ ആഭിജാത്യ ബോധവും വേണ്ട, മനുഷ്യരെന്ന വിധാനത്തിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒന്നാണ് എന്ന് പറയുന്ന ഈ സംഭവം, ഇത് ലോകത്തിന് എത്ര ആവശ്യമുള്ള ഒരു തിരിച്ചറിവാണ്. ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ ഏറ്റവും റെലവെന്റ് ആയ, ഏറ്റവും പ്രസക്തമായ സന്ദേശം ഇതാണ്. ഇതാണല്ലോ ലോകത്തോട് നമ്മൾ വിളിച്ചു പറയേണ്ടത്. ഉൾക്കൊള്ളാൻ ലോകത്തിന് കഴിയുന്നുണ്ടോ? എന്തിന് ഇബ്രാഹിം നബിയുടെ, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ഉമ്മത്തിന്, ഞാൻ നിങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന ഈ ഉമ്മത്തിന് അത് വിളിച്ചു പറയാൻ, ലോകത്തോട് വിളിച്ചു പറയാൻ സാധിക്കുന്നുണ്ട്? ഏറ്റവും ഒരുമയോടുകൂടി നിൽക്കേണ്ട, ഏറ്റവും വലിയ മാനവിക ഐക്യത്തിന്റെ സന്ദേശം വിളിച്ചു പറയേണ്ട ഒരു സന്ദർഭത്തിൽ പോലും പണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന, പ്രബോധകന്മാർ എന്നറിയപ്പെടുന്ന ആളുകൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൗർഭാഗ്യകരമാണ്, ഞാൻ വളരെ വിനയത്തോടു കൂടി പറയുന്നു, ദൗർഭാഗ്യകരമാണ്. നല്ല താടിയൊക്കെയുള്ള, നല്ല തഴമ്പുള്ള മെമ്പറുകൾ കൈകാര്യം ചെയ്യുന്ന, സംഘടനകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെന്നും പ്രബോധകന്മാരെന്നും അറിയപ്പെടുന്ന ആളുകൾ പോലും എന്താണ് ഈ സമുദായത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അവരിപ്പോഴും വലായിന്റെയും ബറായിന്റെയും മതവിധി ചർച്ച ചെയ്യുകയാണ്. ഞാൻ വളരെ വിനയത്തോടുകൂടി ചൂണ്ടിക്കാണിക്കട്ടെ, ഏറ്റവും ചുരുങ്ങിയതൊരു ഒരു ഒരു സാഹചര്യ ബോധം വേണ്ടേ? അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, ഏറ്റവും വിലപ്പെട്ട ഒരു അറിവ് എന്ന് പറയുന്നത് സാഹചര്യത്തെ കുറിച്ചുള്ള അറിവാണ്. ചുറ്റുപാടും എന്താ നടക്കുന്നേ, എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, എന്താ മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, അവരുടെ നേർക്കുള്ള ഭീഷണികൾ, ഇതൊക്കെയെങ്കിലും അറിയണ്ടേ? വലായിന്റെയും ബറായിന്റെയും മതവിധി ചർച്ച ചെയ്യേണ്ട സന്ദർഭമാണോ? വലാവും ബറാവും എന്ന് പറഞ്ഞാൽ ബന്ധം ചേർക്കലും ബന്ധ വിച്ഛേദനവും. മുസ്ലിം സമുദായമേ, നിങ്ങൾ ആരോടാണ് ബന്ധം ചേർക്കേണ്ടത്, ആരോടാണ് ബന്ധം വിടർത്തേണ്ടത്? പരിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ ധാരാളമായി ഓതിക്കൊണ്ട് പറയുന്നു, അതുകൊണ്ട് അന്യമതസ്ഥനോട് ചിരിക്കാൻ പോലും പാടില്ല, അവരോടൊരു അടുപ്പവും പാടില്ല, അവരോട് സംസാരം വേണ്ട, അവരോട് ഇടപാട് വേണ്ട, നമ്മൾ വേറെ അവർ വേറെ. അതുകൊണ്ട് ഒരു ബറാ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൗർഭാഗ്യകരമാണ്. ഏതെങ്കിലും ഒരു സംഘടനയെക്കുറിച്ചോ അതിൻ്റെ സന്ദേശത്തെക്കുറിച്ചോ അതിൻ്റെ പണ്ഡിതന്മാരെ കുറിച്ചോ പരാമർശിക്കേണ്ട ലക്ഷ്യമല്ല ഞാൻ സൂചിപ്പിക്കുന്ന, ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും വലാവും പറാവൊക്കെ ഉണ്ട്, നമുക്ക് തമ്മിൽ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ഒരു സവിശേഷമായ ഒരു സ്വർണ്ണ ചരട് കൊണ്ടുള്ള ഒരു ബന്ധമുണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, സംശയമില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഗതികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വിശദീകരിക്കുകയാണ്. നമുക്ക് ജീവിക്കാൻ കൊള്ളുന്ന ഒരു നാടല്ല അതുകൊണ്ട് നമ്മൾ പോവുകയാണ് വേണ്ടത്.
വിദ്വേഷത്തിന്റെയും പകയുടെയും വെറുപ്പിന്റെയും അസഹിഷ്ണുതയുടെയും സന്ദേശം നമ്മുടെ നാവിൽ നിന്ന് പ്രിയമുള്ളവരെ, ഈ അറഫ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ഹജ്ജ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തിൽ ഏറ്റവും വലിയ സാഹോദര്യത്തിന്റെ വിശ്വവിളംബരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലെങ്കിലും പ്രിയമുള്ളവരെ, ഈ സമുദായം ഉൾക്കൊള്ളുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുആമലാത്ത്, ഇടപാടുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹനോട് ദുആരുന്നു ആ നാട്ടുകാരുടെ നന്മക്ക് വേണ്ടി. അപ്പൊ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഒരബദ്ധം സംഭവിച്ചു. അള്ളാഹുവേ, വിശ്വാസികളായ ആളുകൾക്ക് ഉടനെ റബ്ബ് തിരുത്തി എന്ന് ഖുർആൻ പറയുന്നു. റബ്ബ് തിരുത്തി. വമൻ കഫറ, അവിശ്വാസികൾക്കും ഇബ്രാഹിം നാം കൊടുക്കും, ദുനിയാവിന്റെ നന്മകൾ അവർക്കും നാം കൊടുക്കും, അതുകൊണ്ട് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമായി നീ പ്രാർത്ഥിച്ചത് ശരിയല്ലെന്ന് തിരുത്തിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല സാക്ഷാൽ ഖലീലുള്ളാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കറക്റ്റ് ചെയ്തത് പഠിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആൻ. എന്തുമാത്രം മറ്റുള്ളവരുമായിട്ട് ഇടപഴകി സമാധാനത്തോടു കൂടി ജീവിച്ചു ഈ സമൂഹം. എന്നെ ഒരൊറ്റ കാര്യം മാത്രം ഓർമ്മപ്പെടുത്താം. റസൂലിന്റെ വഫാത്തിന്റെ വേളയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പടയെങ്കി അയൽവാസിയായ ജൂദന് പണയം വെച്ചിരിക്കുകയായിരുന്നു, കുറച്ച് ഗോതമ്പിന് വേണ്ടി എന്ന് പറഞ്ഞാൽ. അങ്ങോട്ടും ഇങ്ങോട്ടും കടപിടപാടും പണയൊക്കെ നടത്താൻ പാകത്തിലുള്ള മുആമലാത്തവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഹിജ്റത്ത് പോകുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകൻ വഴികാട്ടിയായി സ്വീകരിച്ചത് ആരെയാ? അന്യമതസ്ഥനായ വഴിയറിയുന്ന ഒരാളെ, ഒരു മുഷ്രിക്കിനെ. വിശദീകരിക്കേണ്ടതില്ല, ഒരുപാട് സംഭവങ്ങൾ ചരിത്രങ്ങളുണ്ട്. അബൂബക്കറിനെ ഖുറൈശികൾ വീർപ്പുമുട്ടിച്ചു. അവസാനം അദ്ദേഹം പലായനം ചെയ്യുകയാണ് മക്കയിൽ നിന്ന്. ഇബ്നു ദുന എന്ന് പറയുന്ന മുഷരിക്ക് കണ്ടു, അദ്ദേഹത്തിനത് സഹിച്ചില്ല. അബൂബക്കറിനെ പോലെയുള്ള ഒരാൾ ഇവിടെ നിന്ന് പുറത്തു പോവുകയോ അദ്ദേഹത്തെ പോലെയുള്ള ഒരു നല്ല മനുഷ്യനെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. മുസ്ലിം അല്ല അദ്ദേഹം. ഇബ്നു ദുന എന്ത് ചെയ്തു? കൈപിടിച്ചു കൊണ്ടുവന്നു, കഅബാലയത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അബൂബക്കറിന് ഞാൻ അഭയം കൊടുത്തിട്ടുണ്ട്, ഞാൻ സംരക്ഷണം നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അവിടുത്തെ വ്യവസ്ഥയനുസരിച്ച് ഒരാൾ സംരക്ഷണം പ്രഖ്യാപിച്ചാൽ പിന്നെ അയാളൊന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ സൂചിപ്പിക്കുന്നത് സഹവർത്തനത്തിന്റെ, സമാധാനപൂർണമായ സഹവർത്തനത്തിന്റെ 1000 മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ മഹത്തായ മാനവികതയുടെ സന്ദേശത്തെ ഉയർത്തിപ്പിടിക്കാൻ ഒരു കൂട്ടർ ഇങ്ങനെ വലാവും പറാവും പഠിപ്പിക്കുമ്പോൾ, സ്റ്റഡി ക്ലാസ് നടത്തുമ്പോൾ വേറൊരു കൂട്ടർ ഒലഹിയത്തിന്റെ മതവിധി, അതവർക്ക് കൊടുക്കാമോ വേണ്ടേ? ഞാനതിന്റെ കർമ്മശാസ്ത്രപരമായ ചർച്ചകളിലേക്ക് പോവല്ല. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുക. ആ ഏക മാനവികതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് സ്വതന്ത്രമായിട്ട് നമ്മൾ ചിന്തിക്കുക. നമുക്ക് ബോധ്യപ്പെടും അത് കൊടുക്കാനാണ് വിധി എന്ന് പറയാനാണ് നമുക്ക് തോന്നുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുംതഹിന 8-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചു, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, തിരിച്ചറിയണം, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും, നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, ദീനിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവർ, നിങ്ങളെ വീടുകളിൽ നാട്ടിപ്പായിക്കാത്തവർ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, രണ്ടു വാക്ക്, ബിർറു ഖിസ്ത്. ബിർറെന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളും. ഖിസ്ത് എന്ന് പറഞ്ഞാൽ നീതി. ഈ നീതിയും നന്മകളും ഇങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കുന്നില്ല, നിരോധിക്കുന്നില്ല. ഇത് ഹദീസല്ല, സ്വഹീഹോ ലൈഫോ മൗലുവോ എന്ന് ചർച്ച ചെയ്യാൻ കാര്യമില്ല. സൂറത്തുൽ മുംതഹിനയിൽ 8-ാമത്തെ വചനത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല നേർക്ക് നേരെ പഠിപ്പിക്കുന്നു, അള്ളാഹു അതൊന്നും നിരോധിക്കുന്നില്ല. ഇനി അല്ല ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ചെയ്യുന്നവരെയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. എങ്ങനെയാണ് അയൽപക്കത്ത് ജീവിക്കുന്ന ഒരു ഹിന്ദു നമ്മുടെ ശത്രുവായി മാറുന്നത്? ദീനിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളെ വീടുകളിൽ നാട്ടുപുറത്താക്കാത്ത, ഇസ്ലാം എന്തെന്നറിയാത്ത, നിങ്ങളുടെ ആദർശം എന്തെന്ന് പോലും തിരിച്ചറിയാത്ത ഈ സമൂഹം എങ്ങനെയാണ് ഭയമുള്ളവരെ ശത്രുക്കളായി മാറുന്നത്? ലായൻഹാക്കുമല്ലാ, അല്ലാതൊന്നും വിലക്കിയിട്ടില്ല എന്ന് അവരോട് നീതി പുലർത്തണമെന്ന്, അല്ല അവർക്ക് ബിർറ് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ നേർക്ക് നേരെ കൽപ്പിക്കുമ്പോൾ അങ്ങനെയുള്ളവരെയാണ് അല്ല ഇഷ്ടപ്പെടുന്നതെന്നാണ് ആയത്തിന്റെ അവസാനം. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ.
ആവേശം മൂത്ത് സ്റ്റഡി ക്ലാസ് മൂത്തിട്ട് അങ്ങനെ പരമത വൈരമോ വർഗീയ സ്വഭാവം ഒന്നും കാണിക്കണ്ട. നീതി ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖസിത്തീൻ, റബ്ബ് മുഖസിത്തീങ്ങളെ അല്ലാഹുവിന്റെ മഹബത്ത് വേണോ എന്ന് പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തിൽ നമ്മൾ ആത്മപരിശോധന നടത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളിയാളം കേട്ട് ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഈ സമുദായത്തിന്റെ ഒരു പരിച്ഛേദം അറഫ മൈതാനത്ത് സംഗമിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒറ്റനോട്ടത്തിൽ ആ നിൽപ്പിൽ നിന്ന് കിട്ടുന്ന ഈ തിരിച്ചറിവിന്റെ സന്ദേശത്തെ വെളിച്ചമാക്കി മാറ്റുവാൻ മുസ്ലിം സമുദായത്തിന് സാധിക്കണം. ഏക മാനവികതയുടെ സന്ദേശം ഏറ്റവും ഉറക്കെ വിളിച്ചു പറയേണ്ട സന്ദർഭമാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഏകദൈവത്വം എന്ന തിരിച്ചറിവാണ്. അത് ആ കാഴ്ച നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ നേരത്തെ ഉദ്ധരിച്ച മൂന്നാഴ്ചകളും പൂർണ്ണമായ രൂപത്തിൽ വായിച്ചാൽ നമുക്കത് ബോധ്യമാകും. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വ അന റബ്ബുക്കും ഫഅബ്ദൂൻ. വേറൊരു ഭാഗത്ത് പറഞ്ഞത് വ അന റബ്ബുക്കും ഫത്തഖൂൻ എന്നാണ്. ഇതാ ഈ സമൂഹം എന്ന് പറയുന്നത് ഒരൊറ്റ സമൂഹം, ഒരൊറ്റ സമൂഹം, ഉമ്മത്തം വാഹിദ. വ അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. ഫഅബ്ദൂനി, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ വഴിപ്പെടും. ഫത്തഖൂനി, എന്നെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കും, അപ്പോഴാണത് പൂർണ്ണമാവുക. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഏതല്ലാഹു? നഫ്സിൻ വാഹിദയിൽ നിന്ന് സൃഷ്ടിച്ച്, പിന്നെ അതിന്റെ ഇണയെ സൃഷ്ടിച്ച്, പിന്നെ ആ ഇണതുണകളിൽ നിന്ന് മനുഷ്യ സഞ്ചയത്തെ പുറത്തെടുത്ത അള്ളാഹു. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ മനുഷ്യ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിന് വഴിപ്പെടണം. ഏതല്ലാഹു? നിങ്ങളെ പടച്ച അള്ളാഹു, നിങ്ങളുടെ പൂർവികരെ പടച്ച അള്ളാഹു. പ്രിയമുള്ളവരെ, ആ ഏക ദൈവത്വത്തിന്റെ സന്ദേശമാണ് യാ അയ്യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദക്കരിം വഉൻസാ വജഅൽനാകും ശുഉബം വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്തഖാകും. ഒരാളുടെ ജീവിതം, അയാളുടെ ധർമ്മബോധം, അയാളുടെ സൂക്ഷ്മത, അയാളുടെ ആദർശം, ഇതൊക്കെ നോക്കിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദരിക്കുന്നതും ആദരിക്കാതിരിക്കുന്നതും. അതുകൊണ്ട് ജന്മത്തിന്റെ പേരിലുള്ള വൈജാത്യങ്ങൾ, അത്തരം ഭേദങ്ങൾ, അത്തരം വർഗീയ സമീപനങ്ങൾ, ഇതൊന്നും നിങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ ഒന്നാമത്തേത് ഏക മാനവികതയുടെ സന്ദേശമാണെങ്കിൽ, രണ്ടാമത്തേത് ഏക ദൈവത്വത്തിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്, മൂന്നാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഒരു നാൾ വരാനിരിക്കുന്നു എന്ന തിരിച്ചറിവാണ്. അതാ അറഫയിലെ ആ ദൃശ്യം നമുക്ക് നൽകുന്ന ഒരു വലിയ കാഴ്ചയാണ്. മഹാനായ ഇമാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആ കാഴ്ച കണ്ടാൽ ഒരു മഹിഷർ പോലെ തോന്നിക്കും എന്നാണ്. 10-25 ലക്ഷം ആളുകൾ എല്ലാവരും ഒരേ വേഷത്തിൽ, ഇഹ്റാമിന്റെ വേഷത്തിൽ, ഏതാണ്ട് ശവപ്പുടവ എന്ന് തോന്നിപ്പിക്കുന്ന വേഷത്തിൽ അവിടെ അങ്ങനെ നിൽക്കുന്ന ആ കാഴ്ച കണ്ടാൽ മഹിഷറിൽ നിൽക്കുന്ന പോലെ അള്ളാഹു സുബ്ഹാനഹു വതആല വലിയൊരു ദൃഷ്ടാന്തമായിട്ട് ആ കാഴ്ച നമുക്ക് നൽകുകയാണ്. അവിടെ നിന്നപ്പോഴാണല്ലോ അള്ളാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ സൂക്തം അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തത്. വത്തഖൂ യൗമൻ തുർജഉന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. വത്തഖൂ യൗമൻ, ഒരു നാളിനെ നിങ്ങൾ സൂക്ഷിക്കണം, ഒരു നാളിനെ സൂക്ഷിക്കണം. തുർജഉന ഫീഹി ഇലല്ലാഹ്, ആ നാളിലാണ് നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങുക. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ, പിന്നെ എല്ലാ ആളുകൾക്കും, എല്ലാ ഓരോരുത്തർക്കും കണക്ക് തീർത്തു കൊടുക്കപ്പെടും എന്നാണ്. തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, അവർ ചെയ്തതിൻ്റെ, അവർ പ്രവർത്തിച്ചതിൻ്റെ, അവരുടെ പെരുമാറ്റങ്ങളുടെ, അവരുടെ കർമ്മങ്ങളുടെ, അവരുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം കണക്ക് തീർത്തതിൻ്റെ പ്രതിഫലം നൽകപ്പെടും. വഹും ലാ യുളമൂൻ, ആരും അന്ന് യാതൊരുവിധ അനീതിക്കും ഇരയാകുന്നതല്ല എന്ന ആയത്ത് വിശുദ്ധ ഖുർആനിലെ അവസാനമായിട്ട് അവതരിച്ച സൂക്തം. അതിനുശേഷം ഏതാനും സമയം മാത്രമേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നുള്ളൂ എന്ന് നമ്മൾ അറിയണം. ഈ ആയത്തിറങ്ങിയപ്പോൾ പ്രവാചകൻ ആയത്തെഴുതുന്നവരോട് പറഞ്ഞു, ഈ ആയത്തെവിടെ ചേർക്കണമെന്നറിയോ? ആയത്ത് റിബയുടെയും ആയത്ത് ദൈനിന്റെയും ഇടയിൽ ചേർക്കണം എന്ന് പറഞ്ഞു. ഖുർആനിൽ നമ്മൾ അവിടെയാണത് വായിക്കുന്നത്. വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ ആയത്തു റിബ പലിശയെ സംബന്ധിച്ച സൂക്തത്തിന്റെയും ആയത്തു ദൈൻ ഖുർആനിലെ ഏറ്റവും സുദീർഘമായിട്ടുള്ള വായ്പയെ സംബന്ധിച്ചുള്ള ആയത്ത്, സാമ്പത്തിക ഇടപാടുകളിലെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അതിനിടയിൽ ചേർക്കാൻ, ഇജ്അലൂഹ ബൈന ആയത്തെ റിബ വ ആയത്തെ ദൈൻ, അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഈ ആയത്ത് ചേർക്കാൻ
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, എന്താണ് അതിൻ്റെ സന്ദേശം? ഞാൻ നിങ്ങൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്, തഖ്‌വയെക്കുറിച്ചാണ്. യാ അയ്യുഹൻ, പിന്നെ ഇത്തഖൂ റബ്ബക്കും എന്നാണ്. വത്തഖൂ യൗമൻ തുർജഅവന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ആ ദിനത്തെക്കുറിച്ച്, ആ നാളിനെ കുറിച്ച് നിങ്ങൾക്ക് ജാഗ്രത വേണം. ആ ആയത്ത് ഇവിടെ ചേർത്ത് വെക്കാൻ എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ മനുഷ്യൻ മറന്നുപോകുന്നത് പണമിടപാടിന്റെ മേഖലയിൽ, സാമ്പത്തിക വിഷയത്തിലാണ് പടച്ചവനെ കൂടുതലായിട്ടും മറന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതുകൊണ്ട് ആ സാമ്പത്തിക ഇടപാടുകൾ പരാമർശിക്കുന്നതിന്റെ ഇടയിൽ ചേർക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഒരു നാളിൽ അള്ളാഹുവിലേക്ക് എത്തിപ്പെടുമെന്നും, അള്ളാഹുവിങ്കിൽ തുവഫാ കുല്ലു നഫ്സിം മാ കസബത്ത്, ഓരോരുത്തരും സമ്പാദിച്ചത് പ്രവർത്തിച്ചത് എല്ലാം കണക്ക് തീർത്ത് നൽകപ്പെടുന്ന ഒരു നാൾ, ഒരു ലുൽമും ആരോടും ഉണ്ടായിരിക്കുകയില്ല എന്നും പറയപ്പെടുന്ന ആ മഹത്തായ സന്ദേശം, ഈ മൂന്ന് തിരിച്ചറിവുകൾ, ഏക മാനവികതയുടെ, അതുപോലെ ഏക ദൈവത്വത്തിന്റെ, അവസാനം പരലോകത്തിന്റെ മാലിക്കി യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായ റബ്ബ് സംവിധാനിച്ച ഒരു ദിനം. ഇതാ ഇവിടെ നിങ്ങൾ ഇഹ്റാമിന്റെ വസ്ത്രമെങ്കിലും ഉണ്ട്, ഒരു വസ്ത്രം പുതക്കാനും ഒരു വസ്ത്രം ഉടുക്കാനും ഇതതുപോലുമില്ലാതെ നഗ്നവാദരായി, ശേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി, മനുഷ്യ മഹാസഞ്ചയം മുഴുവൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു എന്ന തിരിച്ചറിവ്. ഈ തിരിച്ചറിവുകൾ ലോകം സ്വീകരിച്ചാൽ ലോകം കുറെ കൂടി മെച്ചപ്പെടും, ലോകത്തിന്റെ മുഖച്ഛായ മാറും, സമൂഹത്തിൽ സമാധാനം വളരും, സുരക്ഷിതത്വമുണ്ടാകും. ഈ അറഫയുടെ തിരിച്ചറിവുകളിലേക്ക്, അതിന്റെ വെളിച്ചത്തിലേക്ക് നടക്കുവാൻ ലോകത്തിന് സാധിക്കണം, അതിലേക്ക് ലോകത്തെ ഉണർത്തുവാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.